ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അടിപൊളിയൊരു ബോട്ടിൽ ആർട്ട് ചെയ്യാം. ഈ മനോഹരമായ ബോട്ടിൽ ആർട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ പീസ് ഒട്ടിച്ചെടുക്കാം. ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കാനായിട്ട് ഫെവിക്കോളും അല്പം വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിത് ബോട്ടിൽ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കണം. അടുത്തതായിട്ട് നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഫ്ലവേഴ്സ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അല്പം ഉണങ്ങിയ ചക്കക്കുരുവാണ്. നമുക്കിവിടെ ഇതിൻ്റെ തോലാണ് ആവശ്യം. അതിനായിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനൊരു ബ്ലേഡ് ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതായി വീഡിയോയിൽ കാണുന്നത് പോലെ പൊട്ടിപ്പോകാത്ത രീതിയിൽ വളരെ സൂക്ഷിച്ചത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അത് ഇഷ്ടമുള്ള രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതാ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ ഉൾവശം ഒന്ന് ഒരു വിരൽ വെച്ചിട്ട് ദൈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിവിടെ വൈറ്റ് കളറ് ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെന്ന് വെച്ചാൽ ഫ്ലവറിന് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് കളറാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനുള്ളിലൊരു യെല്ലോ കളർ ഡോട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതുപയോഗിച്ചിട്ട് തന്നെ ലീവ്സ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗ്രീൻ കളറ് ആക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ തന്നെ ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്റ്റെം എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ്. അല്പം വെള്ളം ഉപയോഗിച്ച് അത് നമുക്കൊന്ന് തൈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം. അല്പം വെള്ളം ഉപയോഗിച്ച് മാത്രമാണ് ഞാനിവിടെ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഞാനിവിടെ മൂന്നെണ്ണമാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഗ്രീൻ കളർ ആക്രിലിക് പെയിൻറ്റും അല്പം വെള്ളം കൂടെ മിക്സ് ചെയ്താണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ഉണക്കിയെടുക്കാം. ഇത് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലൂവും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ബോട്ടിൽ ഇതാ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കോട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് കൂടെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റെമ്മ് ഓരോന്നായിട്ട് നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചെടുക്കാം. ഒട്ടിക്കാനായിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. ഫ്ലവേഴ്സ് എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ലീവ്സ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അതിമനോഹരമായ ബോട്ടിൽ ആർട്ട് ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.